ആന്റിയൂർക്കുന്ന എം എൽ പി സ്കൂളിൽ മൂന്ന് ബിയിൽ പഠിക്കുന്നു ആദരണീയരായ അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചൈനയിലെ വുഹാൻ നഗരത്തിൽ ആരംഭിച്ച ഒരു ജലദോഷപ്പനി ഇനി ഭൂലോകത്തെ തന്നെ ഭീതിയാക്കിയിരിക്കുന്നു കോവിഡ് പത്തൊമ്പത് ഡബ്ല്യു എച്ച്ഒ വൈറൽ പനിയെ മഹാമാരിയെ വെറുതെ പ്രഖ്യാപിച്ചതല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇത് ചൈനയുടെ ആഭ്യന്തര വിഷയമാണെങ്കിൽ ഇന്ന് ഇത് ഈ ഭൂലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലും ഒരേ വിഷയമാണ് മിക്ക രാജ്യങ്ങളിൽ നിന്നും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് നൂറ് കോടിയിലധികം ജനങ്ങൾ കുടുകളിൽ നിരീക്ഷണത്തിലാണ് ചൈനയിൽ മരണം മുങ്ങായിരത്തി നിന്നെങ്കിൽ ഇറ്റലിയും സ്പെയിനും അതിവേഗം ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു യു കെ യു എസ് എ സ്വിറ്റ്സർലൻഡ് അതെ ഈ വിഗത താഴ്ന്നെ അവിടെയും മരണനിരക്ക് ഉയരുന്നു ഇന്ത്യയിൽ മ മരണ നിരക്ക് ഇതുവരെ കുറവാണെങ്കിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അതുപോലെ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് തെറ്റുധാരണകളിൽ അകപ്പെടാതെ വ്യക്തമായ അറവ് ഈ വിഷയത്തിലും നമുക്ക് അനിവാര്യമാണ് എന്താണ് കോവിഡ് പത്തൊമ്പത് നോവൽ കൊറോണ വൈറസ് പരത്തുന്ന ഒരു വൈറൽ പനിയാണിത് ഇതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇതൊരു ജൈവായുധമാണെന്നതുൾപ്പെടെ ഒന്നിലും ആധികാരികത ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ആ വിഷയം നമുക്ക് മാറ്റി വെക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചെറിയ രീതിയിലുള്ള പനി മൂക്കൊലിപ്പ് തൊണ്ടവറ ഇതിൽ തുടങ്ങി സാമ്പർ സാങ്കർ സങ്കീർണമായ ശ്വാസ തടസ്സത്തിലേക്ക് നീങ്ങുന്നു ഇനി ഇത് കൊണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല പ്രതിരോധ മരുന്ന് വികസിപ്പിച്ചിട്ടില്ല ഇത് വൈറൽ പനിയാണ് അതുകൊണ്ട് ആന്റിബയോട്ടിക് മരുന്നുകൾ കൊണ്ട് ഫലമില്ല ഇത് കൊണ്ടുണ്ടാകുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതായത് നല്ലത് മരണസംഖ്യയെക്കാൾ ഭേദമായവരുടെ സംഖ്യയാണ് കൂടുതൽ പ്രതിരോധ ശേഷി കൂടുതലുള്ളവർക്ക് മരണസാധ്യത കുറവാണ് സാമൂഹിക അകലം പാലിക്കുന്നതിലൂടെ ഇതിനെ നമുക്ക് തടയാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ നിൽക്കേണ്ട സന്ദർഭമാണിത് നിരീക്ഷണത്തിൽ കഴിയാൻ ആവശ്യപ്പെട്ടവർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക വിദേശത്ത് നിന്ന് വന്നവർ ലക്ഷണങ്ങളില്ലെങ്കിൽ പോലും നിശ്ചിത കാലയളവിൽ സ്വയം നിരീക്ഷണത്തിൽ നിൽക്കുക വീടുകളിൽ കഴിഞ്ഞു കൂടുക അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തു പോവുക തിരിച്ചു വന്നാൽ ചുരുങ്ങിയൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക പറ്റുമെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം കുളിക്കുക കണ്ണുമുക്കുവായ എന്നിവിടങ്ങളിൽ അനാവശ്യമായി സ്പർശിക്കരുതേ കുട്ടികൾ പ്രായമായ അസുഖം ബാധിച്ചവർ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാർ പറയുന്നാൽ ലോക്ക്ഡൗൺ ജനതാ കർഫ്യൂ എന്നിവ അക്ഷരപ്രതി അനുസരിക്കുക ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ഇനിയും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തവർക്ക് ഇത്തിരി ഒരു പാഠമാണ് ഇത്തിയൽ ഇന്ത്യയിൽ ആവർത്തിക്കാൻ ചെറിയൊരു അക്ഷരത മതി അല്പം ഭയന്നാലും ജാഗ്രത ഒട്ടും കുറയ്ക്കേണ്ട ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായു സർവശക്തൻ പ്രധാന ചേട്ടൻ എന്ന പ്രാർത്ഥനയോടെ ജയ്ഹിന്ദ്